ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിൽ പ്രതിയായ കുഞ്ഞനന്ദന്റെ മരണത്തിലെ ദുരൂഹതയിൽ കേസെടുക്കാൻ എം വി ഗോവിന്ദനെ വീണ്ടും വെല്ലുവിളിച്ച് കെ എം ഷാജി. കുറ്റിപ്പുറത്ത് യു ഡി എഫ് പ്രചരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ചോദ്യം ഇതാണ്, 10 കൊല്ലം മുമ്പ് ബി ജെ പി ഗവൺമെന്റിന് വഴിവെട്ടിക്കൊടുത്ത മൻമോഹൻ സിംഗിന്റെ യു പി എ ഗവൺമെന്റിന് താഴെ ഇറക്കിയ ആണവ കരാറിന്റെ 10 കൊല്ലത്തെ കോൺസിക്വൻസ് എന്താണ്? അപകടങ്ങൾ എന്താണ്? ആണവ കരാർ ഇന്ത്യക്കുണ്ടാക്കിയ നഷ്ടം എന്താണ്? ആണവ കരാറിൽ രാജ്യത്തിനുണ്ടാക്കിയ അപകടം എന്താണ്? ആണവ കരാറ് ഈ ലോകത്ത് സംഭവിച്ച എന്ത് ദുരന്തമാണ് ഒന്ന് പറയൂ. ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിൽ പ്രതിയായ കുഞ്ഞനന്ദന്റെ ജയിലിലെ ദുരൂഹ മരണത്തിൽ താൻ ഉന്നയിച്ച പരാതിയുടെ പേരിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന എം വി ഗോവിന്ദന്റെ നിലപാട് എന്തായെന്ന് പരിഹസിച്ച് ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി. കുറ്റിപ്പുറത്തെ യു ഡി എഫ് പ്രചരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷാജി. തന്റെ പേരിൽ ഈ വിഷയത്തിൽ എഫ് ഐ ആർ ഇട്ടാൽ നിരവധി മരണങ്ങൾക്ക് സി പി എമ്മിനെ കൊണ്ട് എണ്ണി എണ്ണി ഉത്തരം പറയിപ്പിക്കുമെന്നും ഷാജി വെല്ലുവിളിച്ചു. വീണയെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും രാജിവെക്കേണ്ടി വരും, തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ രാജിവെപ്പിക്കുമെന്നും ഷാജി പറഞ്ഞു. പരിപാടിയിൽ പാറക്കൽ ബഷീർ അധ്യക്ഷനായി, ബഷീർ രണ്ടത്താണി, കെ എം അബ്ദുൽ ഗഫൂർ, പരപ്പാര സിദ്ദീഖ്, വി പി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. COP28 UAE സമാപിച്ചത് അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം. ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താ? ഞങ്ങള് ലോകത്തെ ഏറ്റവും നല്ല എനർജി വിൻഡ് എനർജി അല്ല, മറിച്ച് സോളാർ എനർജി അല്ല, ലോകത്തിലെ ഏറ്റവും നല്ല എനർജി. ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.